നമസ്കാരം. ഉത്തർപ്രദേശിൽ അവസാന ഘട്ട പോളിംഗ് കഴിയുന്നതോടെ മരവിപ്പിച്ച ഇന്ധനവില പുനർനിർണയം പുനരാരംഭിക്കുകയാണ്. ഇന്ധന നിരക്ക് ദിവസവും പുതുക്കുന്ന രീതി ആരംഭിച്ച 2017 ശേഷം ഇതാദ്യമായാണ് ഇത്രയും ദിവസം വില മാറ്റമില്ലാതെ തുടരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതും എണ്ണവില വർദ്ധനവ് നിലച്ചു. 120 ദിവസത്തിലധികമായി വിലയിൽ മാറ്റമില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വില വർദ്ധിച്ചു തുടങ്ങും. ഇതോടെ എരിതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് എന്ന അവസ്ഥയിലാകും സാധാരണ ജനം. ലിറ്ററിന് 12 മുതൽ 20 രൂപ വരെ ഉയരുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇന്ധനവിലയിലെ തീവെട്ടിക്കൊള്ള തിരഞ്ഞെടുപ്പിൽ വിഷയമാകാതിരിക്കാനുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ഗിമ്മിക്കായിരുന്നു വിലവർദ്ധനവ് മരവിപ്പിക്കൽ. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിലവർദ്ധനവിൽ നിന്ന് തൽക്കാലം പിന്മാറണമെന്ന് കേന്ദ്രം എണ്ണക്കമ്പനികളോട് അനൌദ്യോഗികമായി ആവശ്യപ്പെടുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് പിന്നാലെ വില പുനർനിർണയം പുനരാരംഭിക്കാൻ എണ്ണക്കമ്പനികൾക്ക് കേന്ദ്രം മൗനാനുവാദം നൽകി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 12 രൂപയിലധികം കൂട്ടണമെന്നാണ് എണ്ണക്കമ്പനികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിലുണ്ടായ വർധനവിനെ തുടർന്ന് എണ്ണക്കമ്പനികൾക്കുണ്ടായ നഷ്ടം ഒഴിവാക്കാൻ നിരക്ക് വർധനവ് അനിവാര്യമെന്നാണ് കമ്പനികളുടെ പക്ഷം. റഷ്യ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയത് മുതൽ രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണ വിലയിൽ വലിയ കുതിപ്പാണ് ദൃശ്യമായത്. ഒരു ഘട്ടത്തിൽ അസംസ്കൃത എണ്ണ വില ബാരലിന് 120 കടക്കുന്ന നിലയുണ്ടായി. ജനക്ഷേമ പദ്ധതികൾക്ക് നികുതി പിരിവ് അനിവാര്യമാണെന്നാണ് ഭരണകൂടത്തിന്റെ അഭിപ്രായം. ഇന്ധന നികുതിയുടെ കാര്യത്തിൽ നീതീകരിക്കാനാകാത്ത കൊള്ളയാണ് സർക്കാർ നടത്തുന്നത്. ഭരണത്തിലേറിയതു മുതൽ ഇന്ധന നികുതി കുത്തനെ കൂട്ടിയാണ് NDA സർക്കാർ എല്ലാ പദ്ധതികളുടെയും പണം കണ്ടെത്തിയത്. NDA അധികാരത്തിലെത്തിയ 2014 പെട്രോളിന് എക്സൈസ് നികുതി 9.48 രൂപ മാത്രമായിരുന്നു. ഇന്നത് 27 രൂപയിൽ അധികമാണ്. അതായത് BJP ഭരണത്തിലേറിയപ്പോൾ ഉണ്ടായിരുന്ന നിരക്കിന്റെ 3 ഇരട്ടിയാണ് ഇന്ന് എക്സൈസ് നികുതി. 2014 ഡീസൽ നികുതി 3.56 രൂപ. തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 10 രൂപ കുറച്ചിട്ടും എക്സൈസ് തീരുവ 21.80 രൂപ. അതായത് NDA കാലത്തെ ഉയർച്ച ഇപ്പോഴത്തെ കണക്ക് നോക്കിയാലും 7 ഇരട്ടിയോളം എന്ന് വ്യക്തം. നിയന്ത്രണങ്ങൾ ഏതുമില്ലാതെയാണ് കേന്ദ്രം ഇന്ധന നികുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അസംസ്കൃത എണ്ണവില ബാരലിന് $20 കുത്തനെ കൂപ്പുകുത്തിയപ്പോഴും സർക്കാർ ഇന്ധനവില കൂട്ടി ജനങ്ങളെ ഞെട്ടിച്ചു. വിലക്കുറവിന്റെ ആനുകൂല്യം 1 പൈസ പോലും രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഉയർന്ന നികുതി വരുമാനവും കുറഞ്ഞ ഇറക്കുമതി ചെലവുമായി കേന്ദ്രത്തിന് വലിയ വരുമാനം ലഭിക്കുകയും ചെയ്തു. കോവിഡ് പ്രതിരോധത്തിന് വലിയ തുക ആവശ്യമുണ്ടെന്നാണ് കേന്ദ്രം അന്ന് പറഞ്ഞ വിദണ്ഡവാദം. ഒരിക്കൽ അന്താരാഷ്ട്ര വിപണിയിലെ വിലയും ആഭ്യന്തര വിപണിയിലെ എണ്ണ വിലയും തമ്മിലുള്ള സങ്കീർണ ബന്ധത്തെക്കുറിച്ചുള്ള കേന്ദ്രമന്ത്രി V.മുരളീധരൻ നൽകിയ വിശദീകരണം വലിയ ചർച്ചയായിരുന്നു. പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. ധനമന്ത്രി അങ്ങനെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെല്ലാം മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, ലോജിക്കലൊന്നുമില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 രൂപയിലധികം കുറഞ്ഞു. ഇനിയിപ്പോ തിരുവ് എത്രയാ കൂട്ടിയത്? ആ ടോട്ടൽ വില കൂടുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല. ഇത് ഈ പണം ആരും വീട്ടിൽ കൊണ്ടുപോകല്ലോ. കോൺഗ്രസ് ഭരണകാലത്ത് ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടന്നിരുന്നു, വലിയ വെട്ടിപ്പ് നടന്നിരുന്നു. ഇന്ന് ഇതെല്ലാം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വില വർദ്ധിപ്പിക്കാതിരിക്കുന്ന രാജതന്ത്രം ഇതിനു മുമ്പും പല തവണ കേന്ദ്ര സർക്കാർ പയറ്റിയിട്ടുണ്ട്. 2017 ഇതേ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കേന്ദ്ര സർക്കാർ ഇന്ധനവില താൽക്കാലികമായി വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിർത്തിയിരുന്നു. ഇന്ധനവിലയ്ക്കൊപ്പം തന്നെ LPG, മണ്ണെണ്ണ തുടങ്ങിയവയുടെ വിലയും കൂടുമെന്നാണ് വിവരം. കോവിഡ് പ്രതിരോധം, അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊക്കെ സർക്കാർ പണം വേണമെന്നാണ് സർക്കാർ വാദം. ചെലവ് കൂടുകയാണെന്ന് കേന്ദ്രവും സംസ്ഥാനവും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഇന്ധന നികുതി എന്ന പേരിൽ സാധാരണക്കാരനെ കൊള്ളയടിക്കുന്നത്. ഇന്ധനവില ഉയരുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഉയർത്തുമെന്നും അത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് അറിയാത്തതല്ല. കോവിഡ് മഹാമാരി മൂലം വലയുന്ന സാധാരണക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന നടപടിയാണ് ഇന്ധനവിലയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവനോപാധികളെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ഇന്ധന വില വർദ്ധനവ്. ഇന്ധന വില വർദ്ധന മൂലം രാജ്യത്തെ സാധാരണക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ കേന്ദ്രം എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പിക്കാത്തതെന്ന ചോദ്യവും പ്രസക്തമാണ്. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ കോർപ്പറേറ്റ് നികുതി 5% കുറച്ച് കോർപ്പറേറ്റുകളോട് BJP ഭരണകൂടത്തിനുള്ള വിധേയത്വം പ്രകടമാക്കിയിരുന്നു. ഇന്ധന വില കുതിച്ചു കയറാനുള്ള കാരണമായി റഷ്യ യുക്രൈൻ യുദ്ധത്തെ മാത്രം പഴിക്കാനാവില്ല. കോവിഡിനെ തുടർന്ന് കുറച്ച ഉൽപാദനം കൂട്ടണമെന്ന ആവശ്യം ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവർത്തിച്ചിട്ടും ഉൽപാദനം കൂട്ടാൻ ഉൽപാദക രാജ്യങ്ങൾ തയ്യാറാവാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ ഉൽപാദനം കൂട്ടാനാകില്ലെന്ന് ഒപെക് കൂട്ടായ്മ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ലിറ്ററിന് 130 കടന്ന് എണ്ണവില കുതിക്കുന്ന കാലത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ സാങ്കേതികത്വം പറഞ്ഞ് ജനരോഷത്തെ പ്രതിരോധിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. പക്ഷേ മഹാമാരി തകർത്ത ജീവിതം വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാർക്ക് ആഗോള വിപണിയിലെ സമവാക്യങ്ങളും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിളവെടുപ്പിൻ്റെ സങ്കീർണതകളും മനസ്സിലാകില്ല എന്നതാണ് യാഥാർത്ഥ്യം.